ഈ രണ്ട് പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടുള്ള വണ്ടി വേറെ ഇല്ല. 5 സെക്കൻഡിനകത്ത് വെച്ച് ഓട്ടോമാറ്റിക് ഓഫ് ഓഫ് ആയിട്ട് പിന്നെ പെട്ടെന്ന് സിഗ്നൽ വരെ നമ്മൾ സ്റ്റാർട്ട് ആയി എടുത്തോണ്ട് ദിവസം ഒരു 100 കിലോമീറ്ററിന് മേളില് ഓടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള പുള്ളി പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ മറ്റൊരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ടതുപോലെ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് TVS RAIDER ആണ്. 120 സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ബൈക്ക് എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ബൈക്കിൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. ഇതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, വണ്ടിയുടെ മൈലേജ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് വണ്ടിയും രണ്ട് ഓണേഴ്സിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെയും പരിചയപ്പെട്ട് ബാക്കി വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശം എല്ലാം കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു TVS RAIDER ബൈക്കുകളും അതിൻ്റെ ഓണേഴ്സും. നമുക്ക് ആദ്യം ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ബ്രോ, പേരെന്തായിരുന്നു? അക്ഷയ്. സ്ഥലം? ട്രിവാൻഡ്രം. വിളപ്പിശാല. അടുത്ത ആള്? അരവിന്ദ്. സ്ഥലം? വിളപ്പിശാല, ട്രിവാൻഡ്രം. അപ്പോൾ നെയ്ബേഴ്സ് ആണോ? നെയ്ബേഴ്സ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ടുപേരും ഒരുപോലത്തെ വണ്ടിയൊക്കെ എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ TVS RAIDER 125 അല്ലേ. അപ്പം ബ്രോ, എന്തുകൊണ്ട് ഈ ഒരു വണ്ടി ചൂസ് ചെയ്തു? എന്റെ ജോബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെപ്പാണ്. ഫീൽഡാണ് മൊത്തത്തിൽ. നമുക്ക് മൈലേജ് വേണം, പിന്നെ റൈഡിംഗ് കംഫർട്ട് വേണം. അപ്പൊ എന്റെ ആദ്യം സ്പ്ലെൻഡർ ആണ് ഇരുന്നത്. ഓക്കെ, സ്പ്ലെൻഡർ ആണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിൽ മൈലേജ് കിങ് ആണ് അറിയാലോ, എല്ലാവരും അറിയാം. പക്ഷേ നമുക്ക് ബോഡിയും കൂടെ നോക്കണമല്ലോ. ബാക്ക് പെയിൻ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ എൻ്റെ ഒരു മാനേജർ വണ്ടി എടുത്തായിരുന്നു, റൈഡർ എടുത്തായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ വണ്ടി ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് നടത്തി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കറിയാം സ്റ്റെഡിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ റിവ്യൂസ് നോക്കിയപ്പോൾ എല്ലാവർക്കും എല്ലാ അഭിപ്രായവും നല്ല പോസിറ്റീവാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു വണ്ടി. ഓക്കെ, അപ്പം സ്പ്ലെൻഡർ യൂസ് ചെയ്ത് അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കി ഇത് ഇഷ്ടപ്പെട്ട് നമ്മളെ TVS 125 RAIDER സ്വന്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രോ, വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 3500 കിലോമീറ്റർ ഓടി. എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് സർവീസ് 5000 വരുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി എവിടെ നിന്ന് എടുത്തേ? ഷോറൂമിൽ നിന്ന് എടുത്തേ? കൈമനത്തിനാണ്. ഓക്കെ, കദർ TVS. ഓക്കെ, കൈമനം കദർ TVS ഷോറൂമിൽ നിന്നാണ് ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിനാൻസ് ആണോ റെഡി പേയ്മെന്റ് ആണോ? ഓക്കെ, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസിന് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു? ₹450 അത് ഈ വന്നത് നമ്മുടെ ഓയിൽ ചേഞ്ചിന്റെ പ്രൈസ് ആണോ അതോ? ഓയിൽ ചേഞ്ച് ആൻഡ് വാഷ് ആണ്. ഓക്കെ, ഓയിൽ ചേഞ്ചും വാഷിങ്ങും എല്ലാം കൂടെ ആണ് ഒരു ₹450 വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ 3000 കിലോമീറ്റർ അധികം ഓടിച്ചു എന്ന് പറഞ്ഞു. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ബ്രോ? അതെ, പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, നമ്മൾ റൈഡിംഗ് കംഫർട്ട് ആണെങ്കിലും പൊസിഷൻ ആണെങ്കിലും പിന്നെ മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. അപ്പോൾ 25 സെഗ്മെന്റിൽ ഇറങ്ങുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം അല്ലേ. ഒരുപാടധികം ഫീച്ചേഴ്സും ഒരുപാടധികം ടെക്നോളജിയും ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സ്പ്ലെൻഡറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് TVS RAIDER പരിഗണിക്കാവുന്നതാണ്. അപ്പം അത്രത്തോളം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു വണ്ടിയിൽ എന്തെങ്കിലും പോരായ്മ ബ്രോക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രശ്നം എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് വെട്ടം കുറവാണ്. ഓക്കെ, അതായത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ശകലം വെട്ടം കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയിൻ ഫുൾ കവേർഡ് അല്ല. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 300 കിലോമീറ്റർ കൂടുമ്പോൾ ലൂബ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. ജസ്റ്റ് ഒരു മുകളിലൊരു കാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ബൈക്കിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ചെളിയും മണ്ണൊക്കെ കയറിയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമ്മളെ ബ്രോ പറയുന്നുണ്ട്. വേറെന്താ? പ്ലാസ്റ്റിക് ക്വാളിറ്റി ശകലം മോശമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ വരുന്നത് പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. പക്ഷേ അത് ഇച്ചിരി കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ വരുന്ന ഫ്യൂൾ ടാങ്കും പ്ലാസ്റ്റിക് ഫൈബർ ആണെന്നോ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറിയൊരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പം ഈ ഒരു ബൈക്കിന് ഓൺ റോഡ് 100,000 രൂപയ്ക്ക് താഴെയല്ലേ വരുന്നുള്ളൂ? 117,000. 117,000 വരുന്നുണ്ട്. ഓക്കെ, എത്ര വേരിയന്റ് ഉണ്ടായിരുന്നു ബ്രോ? രണ്ട് വേരിയന്റ് ഉണ്ടല്ലേ. ഡ്രം ബ്രേക്ക് വരുന്നത് കൊണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് വേരിയന്റ് ആണ്. അതിന് 117,000 രൂപ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ സ്കൂട്ടർ എടുക്കുന്നതിനെ കാട്ടി റേറ്റ് കുറവാണ്. റേറ്റ് അഫോർഡബിൾ ആണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ? 65 above കിട്ടുന്നുണ്ട്. അത് നമ്മുടെ മീറ്ററിൽ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. അല്ല, ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 70 എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മീറ്ററിൽ കാണിക്കുന്നതിനെ
ആയിട്ട് കൂടുതൽ മൈലേജ് ബ്രോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലൊരു യാത്രാ സുഖത്തെ കുറിച്ച് ചോദിച്ചാൽ എത്രത്തോളം കംഫർട്ട്? സീറ്റ് ഒക്കെ കംഫർട്ട് ആണോ? അതെ, സീറ്റ് ഒക്കെ കംഫർട്ട് ആണ്. യാത്രാ സുഖം എന്ന് പറയാനുള്ളത് കമാൻഡിങ് പൊസിഷൻ ആണ്. അതായത് ഭയങ്കര വെയിറ്റ്, ഫ്രണ്ട് നല്ല വെയിറ്റ് രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോയാലും വൈബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സ്പ്ലിറ്റ് സീറ്റ് ആണ്, 125 സിസിയിൽ വരുന്നതില് സ്പ്ലിറ്റ് സീറ്റ് വരുന്നത് ഇത് മാത്രം. ഏക വണ്ടിയാണ് സ്പ്ലിറ്റ് സീറ്റ്. മോണോഷോക്ക് ഉണ്ട്, അതാണ് എടുത്ത് പറയണ്ടല്ലേ. അപ്പൊ അത് അങ്ങനെ മോണോഷോക്ക് വരുമ്പോ കുറച്ചുകൂടെ നമ്മളെ യാത്രയ്ക്ക് സുഖം കിട്ടും. സംഭവമേ ഇല്ല. പിന്നെ ഒരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ സുഖമായിട്ട് പോവാം, ഒറ്റ സ്ട്രെച്ചിൽ പോവാം. ഞാൻ പോകുന്നുണ്ട്, കാരണം നമ്മൾ ഫീൽഡിലല്ലേ. അപ്പൊ ഏകദേശം 100 കിലോമീറ്റർ ഒരു ദിവസം പോകേണ്ടി വരും. പോകുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ദിവസം ഒരു 100 കിലോമീറ്ററിന് മേളില് ഓടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ളത് പുള്ളി പറയുന്നത് വണ്ടി അത്രത്തോളം കംഫർട്ട് ആണ്. സീറ്റിംഗ് ആയാലും റൈഡിംഗ് ആയാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതിൽ കണ്ടിന്യൂസ് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രോ, ഈ ഒരു വണ്ടിയിൽ 125 സെഗ്മെന്റിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് ഹെൽമെറ്റ് വാണിംഗ് ഉണ്ട്. ഓക്കെ, ആ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഹെൽമെറ്റ് വാണിംഗ് കാണിക്കും. ഹെൽമെറ്റ് വാണിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഹെൽമെറ്റ് വാണിംഗ് എന്റെ മീറ്ററിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ട്രിപ്പ് എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, ട്രിപ്പ് എ ബി. പിന്നെ സ്റ്റാൻഡിംഗ് വാണിംഗ് ഉണ്ട്. ഓക്കെ, ഓ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡിന്റെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ വണ്ടി ഫസ്റ്റ് ഇടുമ്പോൾ ഓഫ് ആണ്. നമ്മൾ കട്ട് ഓഫ്, സ്റ്റാൻഡിൽ കട്ട് ഓഫും വരുന്നുണ്ട്. ഓക്കെ, ഐഡിയൽ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഐഡിയൽ സ്റ്റോപ്പ് ഉണ്ട്. ഐഡിയൽ സ്റ്റോപ്പ്, അതായത് നമ്മുടെ വാഹനം കുറച്ച് നേരം നമ്മൾ സിഗ്നൽ നിർത്തിയിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും. ന്യൂട്രലോ അല്ലെങ്കിൽ ഗിയറിലാണെങ്കിലും ക്ലച്ച് പിടിച്ചാൽ നമ്മൾ ആക്സിലറേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ട്വിസ്റ്റ് ചെയ്താൽ. നമ്മളിപ്പോൾ ഉള്ള ഓട്ടോമാറ്റിക് വണ്ടികളിലൊക്കെ വരുന്ന പോലെ വണ്ടി ഒന്ന് ഐഡിയലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ്, എത്ര സെക്കൻഡ്? 5 സെക്കൻഡ്. 5 സെക്കൻഡ് 10 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ അത് സ്റ്റാർട്ട് ആകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. പിന്നെ ഇതിൽ മോഡ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളൊരു 125 സെഗ്മെന്റിൽ ഈ രണ്ട് മോഡൊക്കെ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഒരു കിടിലം വണ്ടിയായിട്ട് തന്നെ കണക്കാക്കണം. ഇതിൽ എക്കോയും പവറും വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മോഡ് മാറ്റി വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? പവറിൽ വരുമ്പോൾ ഒരു കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട്, പവറിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മൈലേജ് 2-3 മൈലേജ് കുറയുന്നുണ്ട്. ഓക്കെ, പവർ ഇടുമ്പോൾ. പക്ഷേ എക്കോയിൽ ഇടുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, എക്കോയിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്നുണ്ട്. പവറിൽ ഇടുമ്പോൾ അത് 1-2 കിലോമീറ്റർ ആയിട്ട് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വണ്ടിയിൽ പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വണ്ടിയുടെ ഒരു അടിപൊളി ഫീച്ചറാണ്. വേറെ എന്താ വരുന്നത്? ഒരു മൊബൈൽ പോർട്ട് വരുന്നുണ്ടല്ലോ, ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതും ഒരു അടിപൊളി ഫീച്ചറാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി റൈഡ് ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും മെഡിക്കൽ റെപ്പായിട്ട് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പം ഈ ഒരു ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി സെഗ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫീച്ചറൊക്കെ വലിയ സഹായമാവുന്ന സംഗതിയാണ്. ഓക്കെ, വേറെ എന്തൊക്കെയെങ്കിലും കാണിക്കുന്നുണ്ട് ബ്രോ? എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണല്ലോ ഇതിന് വരുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് ആ ഒരു സൗണ്ട് ഒന്ന് കേട്ടോളാം. ഇതിപ്പോൾ വണ്ടി എക്കോ മോഡലിട്ടുള്ള സൗണ്ടാണ് കേട്ടത്. അപ്പോൾ എനിക്ക് ഒന്ന് പവറിലിടുമ്പം ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, പവറിലിടുമ്പോഴും ചെറിയൊരു സ്പീഡ്, സൗണ്ടിന് സ്പീഡിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ടിൽ ഒരു ചെറിയൊരു ഒരു സെറ്റപ്പ് ഉണ്ട്. ഇലക്ട്രിക് സ്റ്റാർട്ട് ആണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, നമ്മളെ മൊബൈലിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ ജസ്റ്റ് അതിൽ സ്വിച്ചിലൊന്ന് ടച്ച് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇതിലിപ്പോൾ കിൽ സ്വിച്ച് വരുന്നില്ല അല്ലേ? കിൽ സ്വിച്ച് വരുന്നില്ല. നമ്മൾ കീല് തന്നെ വേണം ഇതിൽ ഓഫാക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കിക്ക് സ്റ്റാർട്ടും വരുന്നില്ല അല്ലേ? കിക്ക് സ്റ്റാർട്ട് ഇല്ല, കിൽ സ്വിച്ച് ഇല്ല. ഇങ്ങനെയുള്ള ചെറിയ 1-2 പോരായ്മകൾ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രൈസിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും അല്ലേ? പിന്നെ ബ്രോ, ഈ ഒരു വണ്ടിയിൽ ഇപ്പം ഡിസ്കും നമ്മുടെ ഡ്രമ്മും കൂടെ കമ്പൈൻ ബ്രേക്കാണെങ്കിൽ വരുന്നത്. ഇത് കോമ്പി ബ്രേക്ക് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ചോദിച്ചാലോ? ഓക്കെ, അപ്പം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം വർക്കിംഗ് ആവണം ഇതിൻ്റെ ബ്രേക്ക് അല്ലേ? നല്ലതേ പറയാനുള്ളത്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഇവിടുത്തെ ബ്രേക്കിങ്ങിനെ ചവിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും കൂടെ ലോഡാവും. അപ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. വണ്ടി ഇങ്ങനെ സ്കിഡായി പോകുന്ന പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിലിപ്പോൾ വരുന്ന സ്റ്റോക്കായിട്ട് വരുന്നത് TVS തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ടയറൊക്കെ എത്രത്തോളം നമുക്ക് കോൺഫിഡൻറ്റ് വരുന്നുണ്ട്? അധികം കിടക്കാറില്ല എന്നാണ് പറയുന്നത്, അറിയത്തില്ല. എനിക്കിപ്പോൾ 3000 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ലൈഫ് കുറവാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മളൊരു ചെറിയ വീഡിയോ കണ്ടിട്ട് ഈ ഒരു TVS റൈഡറിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഇത്രയും ദൂരം വന്ന ബ്രോ, ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പം
ഒരു ബുദ്ധിമുട്ടില്ലാതെ യാത്രയെല്ലാം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓണറിനെ പരിചയപ്പെടാം. ഒന്നുകൂടെ പേര് പറഞ്ഞു. അരവിന്ദ്. അപ്പം ബ്രോ, ഈ ഒരു വണ്ടി എടുത്തിട്ട് എത്ര നാളാവും, എത്ര കിലോമീറ്റർ ഓടി, എന്തുകൊണ്ടാണ് നമ്മുടെ TVS റൈഡർ എടുത്തത്? ഓക്കെ, ഞാൻ അക്ഷേട്ടൻ പറഞ്ഞിട്ടാണ് നേരത്തെ റിവ്യൂ, നേരത്തെ പറഞ്ഞ ആളിന്റെ അതായത് കണ്ടിട്ടാണ് എടുത്തത്. ഓക്കെ, പുള്ളിയുടെ വണ്ടി ഓടിച്ചിട്ടാണ്? പുള്ളിയുടെ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഞാനും പുള്ളിക്കാരനും സ്പ്ലെൻഡർ ഒരുമിച്ചാണ് ആദ്യം ഫസ്റ്റ് ഇറക്കിയത്. ഓക്കെ, ഞാൻ സെയിം ഫീൽഡ് തന്നെയാണ്, മെഡിക്കൽ റെപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ അല്ലാതെ സിറ്റി ഓട്ടത്തിന് സ്പ്ലെൻഡർ ഓക്കെ ആണ്. അപ്പം നമുക്ക് വർക്കല്ല ലോങ്, കിളിമാനൂർ അങ്ങനെയൊക്കെ ഓട്ടം വരുമ്പോൾ ഉള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. പക്ഷെ മൈലേജും അത് ഓക്കെ ആണ്, 70-75 എനിക്ക് കിട്ടുമായിരുന്നു സ്പ്ലെൻഡറിന് കിട്ടുമായിരുന്നു. പിന്നെ നമുക്ക് ലോങ് പോകുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നം കാരണമാണ് പിന്നെ അത് കൊടുക്കാനായിട്ട് നിന്നത്. അങ്ങനെ അത് കൊടുത്തിട്ടാണ് ഇത് എടുത്തത്. ആദ്യം അക്ഷയേട്ടനാണ്, അക്ഷയേട്ടൻ അത് കൊടുത്തു. അക്ഷയന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആ വണ്ടി ആദ്യം ഈ റൈഡറിനെ പറ്റി അത് അറിഞ്ഞത്. എന്നിട്ട് അക്ഷയേട്ടൻ അത് കൊടുത്തിട്ട് അക്ഷയേട്ടൻ ആദ്യം റൈഡർ ഇറക്കി. എന്നിട്ട് ഞാൻ അത് ഓടിച്ച് അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇത് ഞാൻ എടുത്തത്. ഇപ്പൊ ഞാനിപ്പോ 2700 കിലോമീറ്റർ ആയി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഞാൻ വണ്ടി എടുത്തത് കരമന കതിർ മോട്ടോഴ്സിൽ നിന്നാണ് എടുത്തത്. സർവീസ് ഓക്കെ ആണ്, അവിടുത്തെ സർവീസ് ഒക്കെ ഓക്കെ ആണ്. എനിക്ക് ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് ആയത് അറൗണ്ട് 450 ആണ്, 450 വാഷിംഗ് ബുഷ് എന്ത് രണ്ട് നമ്മുടെ ഓയിലിന്റെ അടുത്ത ബുഷ് അങ്ങനത്തെ ഒക്കെ ആ ഇത് മാറ്റി ആ ഒരു ഇതാണ് പറഞ്ഞത്, 450 ആണ്. ആ ഒരു എമൗണ്ട് ആണ് ആകെപ്പാടെ ചിലവായത്. അപ്പൊ ഈ ഒരു വണ്ടി അല്ലാണ്ട് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് വേറെ എന്തെങ്കിലും മെയിന്റനൻസിന്റെ കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഇല്ല, മെയിന്റൈൻ കോസ്റ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ വേറെ ഇതായിട്ടും തോന്നിയിട്ടില്ല. ഇല്ല, മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നത്? മൈലേജ് എനിക്കിപ്പോ ഇതില് കാണിക്കുന്ന 64 കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മൈലേജ് ഒക്കെ ഇതിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, 64 കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ള ആവറേജ് മൈലേജും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മൈലേജ് കിട്ടും. നോക്കിയിട്ടില്ല ഞാൻ ഇതില്, ഇതിലുള്ളത് 64 അല്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിൽ കിട്ടുന്ന ഏകദേശം മൈലേജ് തന്നെ ഇതിൽ കിട്ടും. ഞാൻ സ്പ്ലെൻഡറിൽ എനിക്ക് 75 ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, 75 മൈലേജ് ഉണ്ടായിരുന്നു. 64 ആണ്, പക്ഷേ നമുക്ക് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കമ്പയർ ചെയ്താലും നമുക്ക് കംഫേർട്ടിന്റെ കാര്യത്തിൽ റൈഡർ ആയിരിക്കും കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മോണോഷോക്ക് സസ്പെൻഷനും നമ്മളെ ഡിസ്ക് ബ്രേക്കും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു ഫീച്ചേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സും ഉണ്ട്, അത്യാവശ്യം ലുക്കും ഉണ്ട്. നമുക്കിപ്പം കൊണ്ട് നടക്കാൻ ഒരു ക്രൂസർ ലുക്ക് ആണ്, അതുമാണ്, അല്ലാതെ നമുക്ക് കംഫോർട്ടും ആണ്. സൗണ്ട് ആയാലും എല്ലാം നമുക്ക് ഉണ്ടായതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും കൂടെ ഒത്തിണങ്ങിയ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. ഇതിന്റെ ഒരു ലുക്കും ഈ ഒരു പെർഫോമൻസും, നേരത്തെ പറഞ്ഞ പോലെ എക്സോസ് സൗണ്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 125 സെഗ്മെന്റിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടുള്ള വണ്ടി വേറെ ഇല്ല. നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, റൈഡിംഗ് കംഫോർട്ട് ആയാലും എല്ലാം. അപ്പൊ എനിക്ക് തോന്നുന്നു എൻഡോർക്കിന് ഇതിനെക്കാട്ടി റേറ്റ് വരുന്നുണ്ടല്ലേ മാർക്കറ്റിൽ. ഇതിന്നും ഫീച്ചേഴ്സ് കുത്തി ഇറച്ചുകൊണ്ട് വീണ്ടും എന്റെ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പൊ അതിനോട് കുറച്ചുകൂടെ പ്രൈസ് മാറുന്നുണ്ട്, 8000 രൂപ മാറുമെന്നാണ് ഞാൻ കഥറി ചോദിച്ചപ്പോ പറഞ്ഞു. നമ്മൾ ബുക്ക് ചെയ്തു, പക്ഷെ അവർ പറഞ്ഞ 8000 കൂടെ മാറുന്നു അടുത്തൊരു വേരിന്റ് വരുമ്പോ. ഓക്കെ, പിന്നെ ഈ ഒരു വണ്ടിയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബ്രോക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ? ഇപ്പൊ നേരത്തെ നമ്മൾ അക്ഷയ് ബ്രോ പറഞ്ഞു പുള്ളിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഓരോ റൈഡിംഗ് പൊസിഷനും ഓരോരുത്തർ റൈഡ് ചെയ്യുന്ന രീതിയും വെച്ചിട്ട് നമുക്ക് വണ്ടിയിൽ വരുന്ന പണികളും വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബ്രോക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഇതിന്റെ ഐഡിയൽ ഓഫിന് ഒരു ഇത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ സിഗ്നൽ ഫ്രണ്ടിൽ ഇപ്പൊ നിൽക്കുകയാണ്, സിഗ്നൽ ആയി നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം ഒരു 5 സെക്കൻഡിനകത്ത് വെച്ച് ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓഫ് ആയിട്ട് പിന്നെ പെട്ടെന്ന് സിഗ്നൽ വരെ നമ്മൾ സ്റ്റാർട്ട് ആയി എടുത്തുകൊണ്ടുള്ള ഒരു ടൈം പീരീഡ് കുറച്ച് ഇതാണ്. നമ്മുടെ നാട്ടിലൊക്കെ സിഗ്നൽ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച കത്തുന്നതിന് മുന്നേ തന്നെ ഹോൺ അടി തുടങ്ങും. യെല്ലോ യെല്ലോ ആയി ഇതാ റെഡ് മാറി സമയം ഇതാവുന്നതിന് മുന്നേ തന്നെ ഹോൺ അടി തുടങ്ങും, എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു ഫ്യൂവൽ സേവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇനിയെങ്കിലും, അപ്പൊ അതൊക്കെ ഈ പിന്നിൽ നിന്ന് ഹോൺ അടിക്കുന്ന ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇനി മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത്, ഇനി കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വരുമ്പോഴും അതിലും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. വണ്ടി സിഗ്നലിൽ ഒരു ലൈഡിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു പെട്ടെന്ന് വണ്ടി ഓഫ് ആയി പോകും, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവാനും, സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് ഒരു ഡിലേ വരും വണ്ടി ഒന്ന് മൂവ് ആയി തുടങ്ങാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കിൽ നിന്ന് ആരും ഹോൺ അടിച്ച് ശല്യം ചെയ്യരുത്. ഓക്കെ, അല്ലാതെ എനിക്ക് അല്ലാതെ ഒരു തോന്നുന്നത് നമുക്ക് ഗിയറിന്റെ ക്ലച്ചിന്റെ കാര്യത്തിനാണ്. നമ്മളിപ്പം സഡൻ ആയിട്ട് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുവാണെങ്കിൽ
ഗിയർ വീഴത്തില്ല, ഗിയർ ആ ഒരു ഫ്ലോ പോലെ ആ ഒരു ഇതുപോലെ നിൽക്കും. ഓക്കേ, അത് വീണ്ടും നമ്മൾ ക്ലച്ച് പിടിച്ച് ഒന്ന് മൂവ് ചെയ്യണ്ടേ, ക്ലച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മൂവ് ആവുമ്പോഴാണ് ഗിയർ വീഴത്തുള്ളൂ. ആ ഒരു ഇതുമാ, ഈ രണ്ട് പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും വണ്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നമല്ല, മെക്കാനിക്കൽപരമായിട്ട് ഞാൻ ഓട്ടിക്കുന്നതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരിതും പറയാൻ പറ്റില്ല, ഓരോരുത്തർ റൈഡ് ചെയ്യുന്നതിന്റെ ഇതിനനുസരിച്ചിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പം അല്ല ചെയ്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഹോൾഡർ മാത്രം വെച്ചാൽ മതി, ചാർജറൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്ത് ഇത് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഇപ്പൊ ഇങ്ങനെ തന്നെ കാണാനല്ല, അതിനൊക്കെ ഇതൊക്കെയാണ് എല്ലാം. ഞാൻ അമ്മയെ ഇതിൽ കൊണ്ടുപോയി, അമ്മയെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയ്ക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റ് തന്നെയാണ്. സീറ്റ് കവർ അടിച്ചതാണ്. ഇതിന്റെ ബ്രേക്കിംഗ്, ടയർ, ഹെഡ്ലൈറ്റ് അതിനെ കുറിച്ച് വെച്ചാലോ. ഹെഡ്ലൈറ്റ് നമുക്ക് നൈറ്റ് ടൈമില് അത് മഴയോടെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടം കുറച്ച് കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ. പിന്നെ ബാക്കി ബ്രേക്കിംഗ് ബാക്ക് ബ്രേക്ക് പക്കയാണ്, കോംബി ബ്രേക്കാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പം ഇപ്പം ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെയും ചെന്ന് ഫ്രണ്ട് ബ്രേക്ക് കൂടെ പിടിക്കുമ്പോൾ സഡൻ ആയിട്ടും കുത്തി നിൽക്കുന്നു. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ടായിരിക്കും ഇതിലൊരു കോംബി ബ്രേക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ABS വർക്ക് ചെയ്യുന്ന അത്രത്തോളം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ബൈക്കിന് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബ്രേക്കിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഇതിന്റെ സീറ്റിംഗിന്റെ അകത്ത് എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് അങ്ങനെ സെറ്റപ്പ് ഉണ്ടോ? വരുന്നുണ്ടല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ബൈക്ക് സെഗ്മെന്റിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടി വേറെ ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇതാ നമുക്ക് അത്യാവശ്യം നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ്, മൊബൈൽ അങ്ങനെയുള്ള പേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇതിന്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. മാത്രം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ബൈക്കുകളിൽ ഇങ്ങനൊരു സംഭവം വരാത്തതാണ്. പിന്നെ നിങ്ങളെ രണ്ടുപേരടുത്തും വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ നമ്മളൊക്കെ യൂത്ത് ആണല്ലോ അല്ലേ. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ ഒരു ബൈക്ക് എടുക്കുമ്പോൾ പലരും പല അഭിപ്രായം പറയും. എന്തിനാണ് ഈ ഒരു ചെറിയൊരു ബൈക്ക് അല്ലെങ്കിൽ 125 cc ബൈക്കൊക്കെ എടുക്കുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? അതാണ് പോയിന്റ്. നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്, അത് ലുക്കിലല്ല പ്രാധാന്യം അല്ലേ. ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിന് ആവശ്യത്തിന് അധികം ലുക്കും ഉണ്ട്. അങ്ങനെ എന്തായാലും ബ്രോയുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഹിമാലയ, എനിക്ക് ഹിമാലയാണ് ഇഷ്ടം, ഹിമാലയ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ ആ ഒരു ഇതില് നിന്ന സമയത്താണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ വന്നത്. അപ്പൊ പതുക്കെ ഹിമാലയ എന്നുള്ള മോഹം മാറ്റി വെച്ചിട്ട് തൽക്കാലം എടുക്കണം. അതിന് പകരം എന്റെ പർപ്പസിന് ഞാൻ ഇത് എടുക്കും. അത്യാവശ്യത്തിന് അധികം ലുക്കും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്, റൈഡിങ് കംഫർട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ രണ്ടുപേരും ഈ ഒരു വണ്ടി എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിഗ്ഗി സൊമാറ്റോ ഡെയിലി പർപ്പസിന് എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നു, അവർക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പലരും പല വീഡിയോയിലായിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഈ ലൊക്കേഷൻ എന്ന്. അതൊന്നും നമ്മളിപ്പോഴും വെളിപ്പെടുത്തുന്നില്ല, പലർക്കും അറിയാല്ലേ. അപ്പം ഇത് നമ്മളെ ഭദ്രൻ നമ്മൾ ഈ ഒരു ലൊക്കേഷനൊക്കെ ആദ്യം കൊണ്ട് കാണിച്ചെന്ന ആളാണ്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു RX100 വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ കൂടിയതാണ്. അന്ന് മുതൽ ഇന്നും എപ്പോഴും കൂടെ ഉണ്ട്. എല്ലാ ആവശ്യത്തിന് എന്ത് വിളിച്ചാലും എപ്പോഴും വിളിച്ചാലും എന്ത് പരിപാടിയുണ്ടെങ്കിൽ നമ്മൾ വരും, അതാണ് ഭദ്രൻ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് ഓണേഴ്സിനെ സെറ്റ് ചെയ്തതെന്ന് നമ്മളെ TREC നമ്മളെ ട്രാവൻകൂർ റോയൽ എൻഫീൽഡ് ക്ലബിലുള്ള ഗോകുലാണ്. ഗോകുലിനെയും നമ്മൾ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. ഗോകുലിൻ്റെ ഒരു മിറ്റിയോറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബലം. നമ്മൾ എന്ത് ആവശ്യത്തിനും വിളിച്ചാലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഈ ഒരു റൈഡർ TVS RAIDER 125 കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ പേഴ്സണലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓണേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതിനായിട്ട് അവരുടെ രണ്ടുപേരുടെ Instagram ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് ഏത് വണ്ടിയുടെ റിവ്യൂ വേണമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ മച്ചന്മാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ, ഇറ്റ്സ് മീ യുവർ ഹിമാലൻ മൂസ ഗോകുൽ, പിന്നെ ഈ രണ്ട് ഓണേഴ്സ്, പിന്നെ നമ്മുടെ ഭദ്രൻ. Bye bye. Tata. Bye bye. Uru tata pornu. Okay. Bye.